കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിയെക്കാളും ഷൈൻ ചെയ്ത വ്യക്തി ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചറായിരുന്നു. കോവിഡ് പടർന്നു പിടിച്ചപ്പോൾ ശൈലജ ടീച്ചറുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് രണ്ടാം പിണറായി സർക്കാരിന് വഴിയൊരുക്കിയത്. കോവിഡ് പടർന്നു പിടിച്ചപ്പോൾ ശൈലജ ടീച്ചർ തൻ്റെ എല്ലാ സാധ്യതകളും ആരോഗ്യവകുപ്പിൻ്റെ എല്ലാ സാധ്യതകളും അതിനെ തടയാനായി പ്രയോഗിച്ചു. മാത്രമല്ല 24 മണിക്കൂറും തൻ്റെ ഓഫീസ് തുറന്ന് പ്രവർത്തിച്ചു. കോവിഡ് ബാധിച്ചവർക്ക് മന്ത്രിയെ നേരിട്ട് വിളിച്ച് കാര്യം പറയാവുന്ന സാഹചര്യം ഉണ്ടാക്കി. ആ ശൈലജ ടീച്ചറെ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തിയത് വലിയ വിവാദമായി മാറി. CPMനെ അനുകൂലിക്കുന്ന സൈബർ ഇടങ്ങളിൽ അത് ചർച്ചയായി. പോരാളി ഷാജി അടക്കമുള്ള സൈബർ ഇടങ്ങൾ ശൈലജ ടീച്ചറെ മന്ത്രിയാക്കാത്തതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറയുകയാണ്. ശൈലജ ടീച്ചറെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ CPM കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നു. പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും ബൃന്ദ കാരാട്ടും ഒക്കെ ശൈലജ ടീച്ചർ മന്ത്രിസഭയിലേക്ക് മടങ്ങി വരണം എന്ന് ആഗ്രഹിക്കുന്നു. അതിന് ബദലായി ഒരു മന്ത്രിയെ, മികച്ച പ്രകടനം കാഴ്ചവെക്കാത്ത മന്ത്രിയെ മാറ്റി നിർത്താനും ആ സ്ഥാനത്തേക്ക് ശൈലജ ടീച്ചറെ കൊണ്ടുവരാനുമാണ് ആലോചന. അതല്ല, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം മാറുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ MB ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറി ആകാനുള്ള സാധ്യതയുണ്ട്. EP ജയരാജൻ സംസ്ഥാന സെക്രട്ടറി ആയില്ലെങ്കിൽ EP ജയരാജൻ അതിൽ നിന്ന് ഒഴിഞ്ഞാൽ MB ഗോവിന്ദൻ മാസ്റ്റർക്ക് സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ലഭിക്കും. ഈ സാഹചര്യത്തിൽ MB ഗോവിന്ദൻ മാസ്റ്റർ വഹിക്കുന്ന ചുമതലകൾ ശൈലജ ടീച്ചർക്ക് കൈമാറി അവരെ മന്ത്രിയാക്കാനാണ് തീരുമാനം. രണ്ടാം പിണറായി സർക്കാർ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്നില്ല എന്നൊരു വിലയിരുത്തലാണ് CPM കേന്ദ്ര നേതൃത്വത്തിന് ഉള്ളത്. ഒന്നാം പിണറായി സർക്കാരിനെ പോലെ രണ്ടാം പിണറായി സർക്കാർ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്നില്ല. ഒരുപാട് പരിമിതികൾ ഉണ്ട് രണ്ടാം പിണറായി സർക്കാരിന്. മന്ത്രിമാരെല്ലാം പുതുമുഖങ്ങളാണ്, അവർക്ക് ഭരണ പരിചയമില്ല, അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല ഇപ്പോഴുള്ള മന്ത്രിമാർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നില്ല എന്ന ആരോപണവും ശക്തമാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും CPI നേതൃത്വവും തമ്മിൽ കുറേ കാലമായി എന്താ പറയുക, ശീതയുദ്ധത്തിലാണ്. ചിറ്റയം ഗോപകുമാറും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറും വീണ ജോർജും തമ്മിൽ പല തവണ കൊമ്പ് കോർത്തു കഴിഞ്ഞു. ആരോഗ്യമന്ത്രി എന്ന നിലയിൽ വീണ ജോർജിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് CPMലും എതിർപ്പുണ്ട്. ഈ സാഹചര്യത്തിൽ ശൈലജ ടീച്ചറെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്ന് ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം.